വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം 3-ാം തീയതി. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മഹത്വം. വലിയ ദൈവശാസ്ത്രജ്ഞനും വിജ്ഞരിൽ വിശുദ്ധനും വിശുദ്ധരിൽ വിജ്ഞനും എന്നറിയപ്പെടുന്ന വിശുദ്ധ തോമസ് അക്വീനോസ് ഇപ്രകാരം പറയുന്നു: ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിനോ ജോലിക്കോ ജീവിത അന്തസ്സിലേക്കോ തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ആധ്യാത്മികവും ഭൗതികവുമായുള്ള ദാനങ്ങളും ആ വ്യക്തിക്ക് നൽകും. ദൈവം ഇപ്രകാരം പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തതായും പരിശുദ്ധ അമ്മയെ സംരക്ഷിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. ഉത്ഭവപാപത്തിൽ നിന്ന് മോചിപ്പിച്ച് വിശുദ്ധിയിൽ സംരക്ഷിച്ച് തൻ്റെ ദിവ്യകുമാരന് വേണ്ടി ദിവ്യജനനിയെ ദൈവം ശരിയായ രീതിയിൽ ഒരുക്കി കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് വേണ്ട എല്ലാ ദാനങ്ങളും കൃപകളും നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ വിശുദ്ധ ഔസേപ്പിതാവിനെയും ദൈവം പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ആവശ്യമായുള്ള എല്ലാ കൃപകളും നൽകി മഹത്വീകരിക്കുന്നതായി കാണാൻ സാധിക്കും. നമുക്കറിയാം, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വലിയ സ്ഥാനങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട മഹനീയ സ്ഥാനങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവ് പേറുന്നുണ്ട്. സ്വർഗീയ പിതാവിൻ്റെ സ്ഥാനം പേറിക്കൊണ്ട് ഭൂമിയിൽ ദൈവകുമാരൻ്റെ വളർത്തു പിതാവായി തീരുന്നു. അപ്പോൾ സ്വർഗീയ പിതാവിൻ്റെ സ്ഥാനം, അത്രയും മഹനീയമായ സ്ഥാനം വിശുദ്ധ ഔസേപ്പിതാവ് വഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ മണവാട്ടിയായി സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം വിശുദ്ധ ഔസേപ്പിതാവിന് ഈ ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവിനെ പോലെ പരിശുദ്ധ അമ്മയെ തൻ്റെ മണവാട്ടിയായി സ്വീകരിക്കുക വഴി പരിശുദ്ധാത്മാവിനുള്ളൊരു സ്ഥാനം ഭൂമിയിൽ വിശുദ്ധ ഔസേപ്പിതാവിന് കാണാൻ സാധിക്കും. അങ്ങനെ രണ്ട് മഹനീയ സ്ഥാനങ്ങളുടെ ഭൂമിയിലെ പകർപ്പായിട്ട് നമുക്ക് വിശുദ്ധ ഔസേപ്പിതാവിനെ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും മഹത്വമേറിയ രണ്ട് പദവികൾക്ക് യോജിച്ച രീതിയിലുള്ള കൃപകൾ നൽകി ദൈവം വിശുദ്ധ ഔസേപ്പിതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ടുള്ളത്. ശേഷം ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം യേശുനാഥിനെ കുറിച്ച് പറഞ്ഞ പ്രകാരമാണ് വരപ്രസാദത്തിന് ഏറ്റവും ഉയർന്ന മണ്ഡലത്തിലാണ് വിശുദ്ധ ഔസേപ്പിതാവ് ജീവിച്ചത്. മിശിഹായിൽ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ഏക വ്യക്തിയിൽ സമ്മേളിക്കുന്ന അത്ഭുത പ്രക്രിയയ്ക്ക് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അഥവാ ഉപസ്ഥിതി ബന്ധം എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ അഭിവാദനം ചെയ്യുന്ന യേശുവിൻ്റെ രണ്ട് സ്വഭാവങ്ങൾ, ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവത്തിൻ്റെയും പ്രത്യേകത വിശുദ്ധ ഔസേപ്പിതാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വിശുദ്ധി കൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവ് പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും അധികം വചനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കുന്നതുകൊണ്ടും ഈ പറയുന്ന രീതിയിൽ ഈ യേശുനാഥിൻ്റെ രണ്ട് സ്വഭാവങ്ങളുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഔസേപ്പിതാവ് ഈശോമിശിഹായോട് കൂടി ഈശോമിശിഹായ്ക്ക് വേണ്ടിയുമാണ് സർവ്വതും പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പൂർവപിതാവായ ജോസഫ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു, അദ്ദേഹം കണ്ട ഒരു സ്വപ്നം ഇപ്രകാരമാണ്: സൂര്യനും ചന്ദ്രനും നക്ഷത്രജാലങ്ങളും അദ്ദേഹത്തെ വണങ്ങുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടു. എന്നാൽ നമ്മുടെ വിശുദ്ധ ഔസേപ്പിതാവ്, യേശുനാഥിൻ്റെ വളർത്തുപിതാവ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രജാലങ്ങളുമല്ല, അതിനേക്കാളുപരി മഹത്വമേറിയ പരിശുദ്ധ കന്യകാമറിയവും മറ്റ് വിശുദ്ധന്മാരും വിശുദ്ധ ഔസേപ്പിതാവിനെ വണങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആദരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈശോ മിശിഹ തന്നെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഈശോ മിശിഹ ഏറ്റവും വലിയ ബഹുമാനത്തോടു കൂടി കണ്ട വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അപ്പോൾ അത്രയും മഹത്വം വിശുദ്ധ ഔസേപ്പിതാവിനുണ്ട്, ആ വ്യക്തിത്വത്തിന് അത്രയും വലിയ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇന്നത്തെ ഈ ധ്യാനത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്, യേശുനാഥൻ ഏറ്റവും അധികം മാനിക്കുകയും ആദരിക്കുകയും ചെയ്ത വ്യക്തികളിൽ ഒരാളായ ഈ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വ്യായിച്ചുകൊണ്ട് ദൈവമേൽപ്പിക്കുന്ന ദൗത്യങ്ങൾക്കൊത്ത രീതിയിലുള്ള കൃപകളും ദൈവം നൽകുന്നു എന്ന് തോമസ് അക്വീനോസ് പറയുന്ന പോലെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിലും ദൈവമേൽപ്പിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കൃപകൾ, എല്ലാ ദൗത്യങ്ങൾക്കും ആവശ്യമായ കൃപകൾ ദൈവം തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജപം. ഭൂമിയിൽ
പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിൻ്റെ വളർത്തു പിതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ ഔസേപ്പിതാവേ, അങ്ങയെ അനിതര സാധാരണമായ വരങ്ങളാൽ ദൈവം അലങ്കരിച്ചിരിക്കുന്നു. അവിടുത്തെ അതുല്യമായ മഹത്വം ഞങ്ങൾ ഗ്രഹിച്ച് അങ്ങയെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. പാപികളായ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു. ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ്ങേ സർവവല്ലഭമായ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശയും സങ്കേതവുമായിരിക്കണമേ. ആമേൻ. പ്രാർത്ഥന. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത്തജപം. മഹത്വമുള്ള മാർയോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വമുള്ള മാർയോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വമുള്ള മാർയോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.